തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളാണ് പ്രധാനമായും ചർച്ചയാകുന്നത് ഒപ്പം മതനിരപേക്ഷ നിലപാടുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് മുന്നോട്ട് വയ്ക്കുന്ന സർവ്വതല സ്പർശിയായ വികസന കാഴ്ചപ്പാടിനെ മണ്ഡലത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് തൃക്കാക്കരയിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന വികസന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി നിയമസഭയിൽ എത്തണമെന്ന പ്രഖ്യാപനത്തോടെ വൻ ജനാവുലി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കാളികളാകുന്നത് യു ഡി എഫിനെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ് സമനില തെറ്റിയ യു ഡി എഫ് വരും ദിവസങ്ങളിൽ എന്ത് നിറികെട്ട പ്രവർത്തനങ്ങൾക്കും തയ്യാറാകുമെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ബി ജെ പിയുടെ സഹായം തേടൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സിൽവർ ലൈൻ കേരളത്തിൻ്റെ വികസനം ഇന്ധന നികുതി തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം കോൺഗ്രസിനും ബി ഒരേ നിലപാടായിരുന്നു അത് നമ്മൾ കണ്ടതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന പദ്ധതികളെ അട്ടിമറിക്കാൻ പാർലമെന്റിൽ പോലും ബി ജെ പിക്ക് ഒപ്പമാണ് കോൺഗ്രസ് എം പിമാർ നിന്നത് ഇതിൻ്റെ തുടർച്ചയാണ് തൃക്കാക്കരയിലെ സഹായം തേടലും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി വിശാലമായ ഇടതുപക്ഷ വിരുദ്ധ മുന്നണി രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമമാണ് യു നടത്തുന്നത് മുമ്പ് കണ്ണൂരിൽ പലതവണ ബി ജെ പിയുമായും എസ് ഡി പി എ രഹസ്യവും പരസ്യവുമായി ധാരണയുണ്ടാക്കിയ വ്യക്തിയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹത്തിന് അതിൽ പരിചയമുണ്ട് ചിരകാല പരിചയമല്ല അദ്ദേഹത്തിന് മുൻപേ ഉള്ള പരിചയമാണ് സി പി എമ്മിനെ തോൽപ്പിക്കാൻ ആരുമായും കൂട്ടുകൂടുമെന്ന് പറഞ്ഞ സുധാകരൻ വേണമെങ്കിൽ ബി ജെ പിയിൽ പോകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു നിർണായക ഘട്ടങ്ങളിൽ ബി ജെ പിക്ക് ഒപ്പം കൂടാൻ കോൺഗ്രസ് ഒരു മടിയും ഉണ്ടായിരുന്നില്ലെന്ന് പലതവണ തെളിയിച്ചതാണ് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് രൂപപ്പെട്ട വടകര അബേപ്പൂർ മോഡൽ ഇതിൻ്റെ നേരിടയാളങ്ങളായിരുന്നു ഈ സഖ്യം പല രീതിയിൽ തുടരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ട് മറിച്ചതിനെ തുടർന്നാണ് നേമത്ത് ബി ജെ പി വിജയിച്ചത് മറ്റ് നൂറോളം മണ്ഡലത്തിൽ ബി ജെ പി കോൺഗ്രസിനും വോട്ട് മറിച്ചു നൽകി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഖ്യം തുടർന്നെങ്കിലും നേമത്തെ സീറ്റ് നിലനിർത്താനായില്ല എന്നാൽ ബി ജെ പിയുടെ വോട്ട് വാങ്ങിയാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്ര തൃശൂരിലെ ചാലക്കുടി ഉൾപ്പെടെയുള്ള പത്ത് മണ്ഡലങ്ങളിൽ യു വിജയിച്ചത് തൊണ്ണൂറ് മണ്ഡലത്തിൽ ബി ജെ പിക്ക് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കുറഞ്ഞു പരിശോധിക്കേണ്ടതായിരുന്നു തൃപ്പൂണത്തറയിൽ ഇത്തവണ ബി ജെ പി വോട്ട് തനിക്കാണെന്ന് പ്രചാരണത്തിനിടയിൽ പരസ്യമായി എന്ന് കെ ബാബു പറഞ്ഞിരുന്നു സാധാരണ ബി ജെ പി അണികളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം ഇതിന് സമാനമാണ് ഇപ്പോൾ തൃക്കാക്കരയിലെ ഉമാ തോമസിൻ്റെ പ്രകടനവും തൃപ്പൂണത്തറയിലെ രണ്ട് നഗരസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ ബി ജെ പിക്ക് വോട്ട് മറിച്ച് നൽകിയതും ശ്രദ്ധേയമാണ് അത് ഈ ഉടമ്പടിയുടെ ഭാഗമാണ് ഇന്ന് ബി ജെ പിയുടെ വോട്ട് തേടുന്നവർ നാളെ ബി ജെ പിയിലേക്ക് തന്നെ പോകുമെന്നാണ് പല സംസ്ഥാനത്തെയും യാഥാർത്ഥ്യം കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനായി ചിന്തൻ ശിബിരം നടത്തിയതിന് പിന്നാലെയാണ് പഞ്ചാബ് പി സി സി പ്രസിഡന്റായിരുന്ന സുനിൽ സക്കറും ഗുജറാത്ത് പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഹർദിക് പട്ടേലും കോൺഗ്രസ് വിട്ടത് ഏറ്റവും ഒടുവിൽ കപിൽ സിബലും ഒരാഴ്ചയ്ക്കിടെ തൃശൂരിൽ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രാദേശിക നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേക്കേറിയിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കൂടി തോൽക്കുന്നതോടെ എത്ര പേർ കോൺഗ്രസ് വിടുമെന്നാണ് അറിയേണ്ടത്